ഒന്നും ഒരു ആക്റ്റീവ് അല്ലാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ആള്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ കണ്ട് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒച്ചാണ് കൃഷ്ണ. പിന്നെ പറയാനാണെങ്കിൽ ആൾ ഭയങ്കര പ്ലാനിങ് ആണ്. ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പെർഫെക്ഷനോട് കൂടിയാണ് കൃഷ്ണ നടത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, ഞങ്ങൾ ഇവിടെ വരെ വന്നത് പുള്ളിക്കാരത്തി ഇന്ന് ഭയങ്കര ടഫ് ഷെഡ്യൂളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ച് എവിടെ എത്തി, കാർ അയക്കണോ, അങ്ങനെ ഫുൾ പ്ലാനിങ് ആണ്. സോ അവളെ പറ്റി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അകമേ ബാലേ
കരുണയൊടു പെണ്ണാൾ കടലുകൾ കാതിൽ കുറുകുമേ അവൾ ഫണ്ണാണ് ആള്, ഭയങ്കര ലവിങ് ആണ്. അവൾക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അവൾ ഡെഫിനറ്റ്ലി ഷിൽ ബി വെരി കെയറിങ്. ആൻഡ് എന്താ പറയുക, ഭയങ്കര മിടുക്കിയാണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്മാർട്ടാണ്. ഞങ്ങൾക്കൊക്കെ വീട്ടിൽ വഴക്ക് കിട്ടാറുണ്ട് അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ യാ, അപ്പോൾ അവർ രണ്ടുപേർക്കും വി വിഷ് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. കൃഷ്ണ ഞങ്ങൾക്ക് കഞ്ചിയാണ്. കൃഷ്ണ ഞങ്ങളുടെ മാത്രം കഞ്ച. പിന്നെന്താ പറയുക, കഞ്ചനെ പറ്റിയിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ അതിനെക്കാട്ടി ഞങ്ങളെ ഫാമിലിയാണ്. ഞങ്ങളുടെ പിള്ളേർക്കാണെങ്കിലും ഞങ്ങളെ ഹസ്ബൻഡ്സിനാണെങ്കിലും എല്ലാവർക്കും കഞ്ച ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ കഞ്ചയുടെ ഒരുപാട് എക്സുകൾ, കഞ്ചയുടെ ടോണി, കഞ്ചയുടെ ദർശു, കഞ്ചയുടെ മേഹുൽ, കഞ്ചയുടെ കൗശൽ, പിന്നെ ഞങ്ങളെ സിഗ്നസ്, ഞങ്ങളത് കാരണമാണ് ഞങ്ങൾ ഒന്നിച്ചത് തന്നെ. ഞങ്ങളൊരു ഭയങ്കര വിഷമമുള്ളൊരു ദിവസം ഞങ്ങളതൊരു ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആക്കി മാറ്റി ഞങ്ങളെ സെപ്റ്റംബർ 2. അതിന് ഞങ്ങൾ കഞ്ചയോട് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുന്നു. വി ലവ് യു കഞ്ച, വി ലവ് യു ലോട്ട്. സ്വന്തം ബന്ധം യാവും ചേർന്ന് വാഴ്വതി വാഴ്കൈ அவளே நீதா கிட்ட வரியா பெருஞ்சா செஞ்சய மன்னிப்பே கிடையாதா உடனே என்ன உதறி போனா சரியா இனிமே நானும் உயிரும் அடதனியா ஏன் சொகமே ஏன் முகமே எங்கேயோ தொலைஞ்சவளே ஏன் வரமே
കാരണം ഇതിവിടെ പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് പറയാതെയും വയ്യ. കാരണം കുട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ബാംഗ്ലൂരാണല്ലോ കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങളുടെ സ്ഥലത്ത് ഫ്ലാറ്റിലാണ് കുറച്ച് കാലം താമസിച്ചത്. ഒരു കൊല്ലത്തോളം താമസിച്ചു വേറെ വീടാവുന്നവരെ. അപ്പോൾ കുക്കിങ്ങൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ സന്ദീപേട്ടനുണ്ട്, ഞാൻ നാട്ടിലായിരുന്നു. സന്ദീപേട്ടൻ്റെ അമ്മയുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു ദിവസം അമ്മ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സെൽഫ് കുക്കിംഗ് ആവാന്ന് വെച്ചിട്ട് കുട്ടൻ എന്ത് ചെയ്തു, പാത്രം വെച്ചിട്ട് ഒരു സാധനം എടുത്തു, അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചു കൂട്ടാൻ എന്തോന്ന് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അത് കരിഞ്ഞും പോയി. അപ്പോൾ പിന്നെ തേച്ച് കഴുകണമല്ലോ. എന്തായാലും മാറ്റി വെച്ചു, പാത്രമൊക്കെ മാറ്റി വെച്ചു. കൂട്ടാനൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ വന്ന് നോക്കിയപ്പോഴാണ്, അത് ഏത് പാത്രമായിരുന്നു അറിയോ, ഹോട്ട് പോട്ട്. അതായത് നമ്മൾ ചോറ് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് വാർക്കാൻ വെക്കുന്ന, എന്താ പറയുക, വേവാൻ വെക്കുന്ന ഹോട്ട് പോട്ട്. അതിലാണ് സാർ എന്തുണ്ടാക്കിയത്, കൂട്ടാനുണ്ടാക്കിയത്. അത് ഭയങ്കരമായിരുന്നു. അതായത് അമ്മ അത് പറഞ്ഞു, എന്നിട്ട് അമ്മ ഇരുന്ന് തേച്ച് കഴുകിയത് വെളുപ്പിച്ചെടുത്തു ആ പാത്രം. സംഭവം എന്താ വെച്ചാൽ ഇപ്പോഴും അതിന് ആ സ്മെല്ലുണ്ട്, ആ കരിഞ്ഞ സ്മെല്ലുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞാൻ എന്നും ചോറ് വയ്ക്കുമ്പോൾ എന്ന് രാവിലെ കുട്ടനെ ഓർക്കും ആ സ്മെല്ല് കാരണം. അതെ, ഇപ്പോഴും ഇന്ന് രാവിലെ കൂടി ഓർത്തേള്ളൂ ആ അവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. ഏടത്തി ഞങ്ങൾ ഈ ആലോചന വന്ന സമയം തൊട്ടന്നെ ഏടത്തി ഭയങ്കര ക്ലോസ് ആയി. എന്നാലും ഏട്ടന് പറ്റൊരാളെയാണ് കിട്ടിയിരിക്കണത് അല്ലേ? ഏട്ടന് നല്ല, ഞങ്ങളിപ്പോൾ നല്ല ക്ലോസ് ആണ്. ലൈക്ക് കുറേ, ലൈക്ക് ഏട്ടനെ കൊണ്ട് എത്ര മണിക്കൂറോളം സംസാരിക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം സംസാരിക്കൂ. ഞാൻ അങ്ങനെ കണ്ടല്ലേ, ഏടത്തിയുടെ കൂടെ ആണെങ്കിൽ ഒരു 1 hour 1.5 hours ഒക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ ആ രീതിയിൽ മെരുക്കി എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ. പിന്നെ ഏട്ടൻ്റെ ഒരു പുതിയൊരു സൈഡ്, റെസ്പോൺസിബിലിറ്റി, അത് ഇത്. ഏട്ടൻ ശരിക്കും അത്ര വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളൊന്നല്ല, പക്ഷെ എല്ലാം മാറി 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 പറഞ്ഞു. പിന്നെന്താ, നല്ല ഹാപ്പിയാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ. എന്റെ അടുത്ത് ും കൊണ്ടാട്ടം നം കുടുംബ ആർഭാട്ടം എത്തുലകത്തെയും തുലകത്തെയും.